വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരമായിട്ടുള്ള ഒരു എന്താണ് ഓർഗനൈസർ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതും കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഓർഗനൈസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട കാർഡ്ബോർഡിൻ്റെ പീസുകളും അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു വലിയ പീസാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ ഇത് 23 സെൻറ്റിമീറ്ററും 25 സെൻറ്റിമീറ്ററും ഉള്ള ഒരു പീസാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മതി. പിന്നെ ഇത് 20 സെൻറ്റിമീറ്ററും പിന്നെ 25 സെൻറ്റിമീറ്ററും ഉള്ള രണ്ട് പീസുമാണ്. ഇങ്ങനത്തെ ഈ ഒരു 25 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും ഉള്ള രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇത് 20 സെൻറ്റിമീറ്ററും 23 സെൻറ്റിമീറ്ററും ഉള്ള നാല് പീസ്, ഇങ്ങനത്തെ നാല് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് നോക്കിയാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഇത്രയും കാർഡ്ബോർഡ് പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കാം. ഈ കാർഡ്ബോർഡ് പീസിലെല്ലാം കളർ പേപ്പർ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഈ രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ A4 കൂടി ഒട്ടിക്കുന്നുണ്ട്. ഈ കളർ പേപ്പർ മാത്രമാവുമ്പം ഒരു കുറേ കളർ പേപ്പർ വേണ്ടി വരും. അപ്പോൾ ഞാൻ A4 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇതിങ്ങനെ പുറത്ത് വെക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ ഒരു ഭാഗത്ത് വൈറ്റും A4 പേപ്പറും പിന്നെ മറ്റേ പുറം ഭാഗത്ത് നമ്മുടെ ഈ കളറുമാണ്, കളർ പേപ്പറാണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമുക്ക് ഈ എല്ലാ കാർഡ്ബോർഡ് പീസിലും ഈ കളറും നമുക്ക് A4 ഒട്ടിച്ചെടുക്കാം. ഞാൻ എല്ലാ പീസും ഇങ്ങനെ എന്താണ് കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളറും ഈ ഒരു പിങ്ക് കളറും പിന്നെ ഈ ഒരു യെല്ലോ കളറും വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A4 ഒട്ടിച്ചു. മുമ്പിൽ കാണുന്ന ഭാഗത്ത് ഞാൻ നമ്മുടെ കളർ പേപ്പറും ബാക്കിൽ A4 പേപ്പറും ഒട്ടിച്ചു. അതുപോലെ തന്നെ എന്താ ഇതിലും അങ്ങനെ തന്നെയാണ് ഒട്ടിച്ചത്. പിന്നെ ഇത് നമ്മൾ ഉള്ളിൽ വെക്കുന്ന തട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്നിന് ഇത് ഇങ്ങനത്തെ നാലെണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം കളറും വെച്ച് ചെയ്തു. പിന്നെ രണ്ടെണ്ണം രണ്ട് ഭാഗത്തും A4 ഒട്ടിച്ചിട്ട് ചെയ്തു. ഞാൻ രണ്ടെണ്ണം ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറ്റുമ്പം ഈ ഒരു ഭാഗമല്ലേ നമ്മൾ അവിടെ കാണാതെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്കിൻ ടാപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. രണ്ടിലും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം കളർ എന്താണ് കളർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. ഒക്കെ നമ്മൾ ഓരോ പീസും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ വലിയ പീസും പിന്നെ ഒരേപോലെയുള്ള നമുക്ക് സൈഡിൽ വെക്കാനുള്ള ആ രണ്ട് പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വലിയ പീസിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പം ഈ യെല്ലോ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മൂന്നെണ്ണം ഒട്ടിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാനത് ഒട്ടിച്ചപ്പോൾ ഇതിങ്ങനെ ആടി കളിക്കുക. അപ്പം എന്താണ് വേറൊരു താങ്ങാനൊരു ഇത് വേണമല്ലോ. അപ്പോൾ ഞാൻ മുകളിലത്തെ ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് മൂന്നെണ്ണം ഇവിടെ ഈ രണ്ടെണ്ണം ഇവിടെ ഇവിടെ ഒട്ടിച്ചിട്ട് നെറ്റ് മുകളിലായിട്ട് ഞാൻ ഈ ഒരു പീസും കൂടി ഒട്ടിച്ചു. അപ്പം നാലെണ്ണം ഉണ്ടാക്കിയ ആ ഒരു പീസില്ലേ അതാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചത്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഞാൻ വെട്ടുമ്പം അതായത് ഈ മുകളിലത്തെ ഈ ഒരു പീസ് വെട്ടണ ടൈമിൽ സ്കെയിൽ കൊണ്ട് വരച്ച ടൈമിൽ ശബ്ദമായിട്ടൊന്ന് വളഞ്ഞു പോയി. അതാണ് ഇവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് അല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കാണില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. ഏറ്റവും അടിയിലുള്ള ഈ ഒരു പീസ്, ഈ യെല്ലോ കളറിലുള്ള പീസ് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ മുകളിൽ ഒട്ടിച്ച പോലെ തന്നെ അടിയിലും ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ എന്താ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു തട്ടില്ലേ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ച ഈ രണ്ട് തട്ടുകൾ ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് തട്ട് പോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ വെച്ചിട്ടാണ് നേരത്തെ ഒട്ടിച്ചത്, അത് പറയാൻ മറന്നുപോയതാണ്. ഇതുപോലെ നമുക്ക് കയറ്റി ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എന്താണ് ഇതുപോലെ രണ്ട് വലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഭാഗത്തിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു 9 സെൻറ്റിമീറ്റർ വീതിയും പിന്നെ 9 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ മെഷർമെൻറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു വലിപ്പ് ഉണ്ടാക്കി വെച്ചതാണ്. നമ്മൾ ഈ ഒരു പെട്ടി ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെയാണ് ഇങ്ങനെ മുമ്പിലും ബാക്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, ഒരു എന്താണ് പേർപ്പിൾ കളറിലും പിന്നെ ഒരു ഗ്രീൻ കളറിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ രണ്ടാമതായിട്ട് ചെയ്ത വലിപ്പാണ്, ഇത് ആദ്യം ചെയ്തതും. അപ്പോൾ ഇത് കുറച്ചൊരു ബാറും ഉണ്ട്, പിന്നെ കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ തള്ളി നിൽക്കുന്നത്. നല്ല ലൂസുമാണ്, നല്ല ഒരു സുഖമുണ്ട് ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ.
പക്ഷേ ഇത് കുറച്ചൊരു ബാർ ഉണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലാ പണിയും കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ ഒരു വലിപ്പം ഇങ്ങനെ വലിക്കാനായിട്ട് ഇവിടെ ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഈ രണ്ട് ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ബീഡ്സ് എന്ന് പറയാനായില്ല, എന്താണ് ഒരു ഒരു കുടുക്ക് അതന്നെ. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മുടിക്കുത്തിമളുള്ളതാണ്. അപ്പോൾ ഞാൻ പറിച്ചിട്ട് ഇട്ടതാണ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടില്ല, അതുകൊണ്ട് ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഗ്ലൂഗൺ നമുക്ക് ഇതുമ്പോൾ കുറച്ചാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഗ്ലൂഗൺ ആയതുകൊണ്ട് നല്ല ഇതിൽ അവിടെ നിന്നോളും. അങ്ങനെ രണ്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് രണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ പ്ലെയിൻ ആകുമ്പോൾ ഒരു രസമില്ലാത്ത മാതിരി കണ്ടു, അതാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഡെക്കറേഷനൊക്കെ ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിനി കുറച്ച് ഡെക്കറേഷന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഇതുപോലെയുള്ള റിബണാണ്. ഈ ഒരു ക്ലിപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഞാനത് പറിച്ചു. ഇനി നമുക്ക് ഞാനത് വലിയൊരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എവിടെ ഇതുവടക്കെ പ്ലെയിനായി കിടന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റിബണിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയൊരു റിബൺ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അന്നത്തെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിവിടെ റിബണൊക്കെ ഇവിടെ ഈ രണ്ട് ബീഡ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, നല്ല സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. ബാക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് എന്താ കുറേ സാധനമൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ഓർഗനൈസറാണ്. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. പെയിൻ്റൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.